രാജ്യത്തെ കർഷക സമരം നടക്കുമ്പോൾ ഇവിടുന്ന് ചപ്പാത്തി ഇട്ട് കൊടുക്കാനും അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ട്രാക്ടറിന്റെ മുകളിൽ കയറി സെൽഫി ഇടാനും ഒക്കെ മത്സരിച്ച നേതാക്കൾ അവർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നല്ലോ. അവർ ശ്രീ ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ശ്രീ ഷാജിയെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ശ്രീ ഇക്ബാലിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവും. അങ്ങനെ സെൽഫി എടുത്ത ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന രാജ്യസഭാംഗം. അവരുൾപ്പെടെ കർഷക സ്നേഹം ഉത്തരേന്ത്യയിൽ പോയി പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ കർഷകർ ഇതുപോലെ കൊയ്ത നെല്ലിൻ്റെ പണത്തിന് കാത്തിരിക്കുന്നത്. ഇവരൊക്കെ പറയുന്ന പോലെ അടുത്ത വിള കൃഷി എടുത്ത് ഇറക്കിയേ പറ്റൂ, ഇവരെ കർഷകന് മറ്റു പണിയൊന്നും അറിയില്ല. ഇപ്പൊ കടം വാങ്ങി വീണ്ടും കൃഷി ഇറക്കും, ഈ കടത്തിന് പലിശ കൊടുക്കും, ആ പലിശയ്ക്ക് വീണ്ടും കടം വാങ്ങും. അങ്ങനെയാണ് കർഷകൻ ദുരിതത്തിൽ ദുരിതത്തിലേക്ക് നീങ്ങുന്നത്. പലയിടത്തും പലർക്കും ജീവൻ ഒടുക്കേണ്ടി വരുന്നത്. കർഷകൻ ജീവൻ ഒടിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ക്യാപ്സ്യൂൾ ഇറക്കും.